കൽപ്പൽ മതിലുസ്തവം അടക്കമുള്ള മറ്റ് മഹാന്മാരായ പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട ഗുണകാക്ഷികൾ, ആറു പതിറ്റാണ്ട് കാലത്തിലധികം കേരളത്തിനകത്തും പുറത്തും സുന്നി മുസ്ലിമീങ്ങൾക്ക് ആത്മീയ നേതൃത്വവും ആത്മീയ വീര്യവും നൽകി നമ്മെ അനുഗ്രഹിച്ച്, നമ്മേക്കാൾ മുമ്പ് നീങ്ങി ഈ പുണ്യഗേഹത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസ് അല്ലാഹു സിറുഹു അസീസ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീനിലും ദുനിയാവിലും ആഹ്റത്തിൽ മോശാരം ചെയ്തു തരട്ടെ. മഹാനുഭാവന്റെ അന്ത്യവിശ്രമ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു വളരെ കാലം മുതൽ ആഗ്രഹിച്ചു വന്ന ഒരു മഹത്തായ സംരംഭമാണ് ഒരു നല്ല ഒരു പള്ളി ദർസ് എന്നുള്ളത്. അസൗകര്യങ്ങളും മറ്റ് പ്രയാസങ്ങളും കാരണങ്ങൾ അത് നീണ്ടു നീണ്ടു പോയെങ്കിലും അൽഹംദുലില്ലാ, ആ മഹത്തായ ഒരു സംരംഭത്തിന് മഹാനായ സുൽത്താൻ ഉല്ലമ കാന്തപുരം ഉസ്താദ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു നമ്മളിവിടെ ആരംഭിക്കുന്ന ഈ മഹത്തായ പള്ളി ദർസ് കൊയ്യാമന്നാള് വരെ ദീനിൻ്റെ മുമ്പിനീങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു വലിയ ദീനി ഹിദ്മത്തിൻ്റെ സംരംഭമായി നിലനിൽക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലം ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ചരിത്രം രചിച്ചു കിടക്കുന്ന ഒരു നാടാണ്. ഒരുപാട് ആലിമീങ്ങളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഏറ്റെടുക്കാനും അവരുടെ അന്ത്യവിശ്രമം കൊണ്ട് അനുഗ്രഹീതമാകാനും ഭാഗ്യം ലഭിച്ച ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് അൽഹംദുലില്ല വിസ്മരിക്കപ്പെട്ടു പോയ ഒരു പാരമ്പര്യത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മളിവിടെ മഹത്തായ പള്ളി ദുറുസ് ആരംഭിക്കുന്നത്. വനരായ സേഹുന കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മഹത്തായ സംരംഭം ഇവിടെ ആരംഭിക്കുന്നു എന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് അറിഞ്ഞപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ അവരുടെ മക്കളെ സ്കൂളിലേക്കുള്ള പഠനത്തിൻ്റെ സൗകര്യം പോലും പരിഗണിക്കാതെ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും ഇവിടെ പഠിപ്പിക്കണമെന്ന രീതിയിൽ ആഗ്രഹം പ്രകടിപ്പിച്ച അൽഹംദുലില്ല മുതാലിമീങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ മുതാലിമീങ്ങളെ കൊണ്ട് ഇൻഷാല്ല അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഭാവിയിൽ നമുക്ക് വലുതായി മാറണം. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടാകണം. ഈ മഹത്തായ വേദിക്ക് അധ്യക്ഷം വഹിക്കുന്നത് താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട മകനും പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത മഹാനായ സയ്യിദ് ഇബ്ബിച്ച് കോയ തങ്ങളവർകളാണ്. അവിടുത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ സംരംഭത്തിന് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിന് അകത്തും പുറത്തും എന്നല്ല, ആഗോളതലത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഇസ്സത്തിനെ ഉയർത്തിപ്പിടിക്കാൻ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ മഹാനായ സുൽത്താനുകളുടെ മാ കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ തണലിലായി ഒരുപാട് കാലം സുന്നത്തി ജമാഅത്തും ഇസ്സത്തോടെ ഹിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനവറുകൾ ദുർസിന് ഉദ്ഘാടനം നിർവഹിക്കും. മഹാനവറുകൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ വേദിയിൽ ആശംസ കൊണ്ട് ധന്യമാക്കുന്നത് വനരായ കൽത്തറ മദനി ഉസ്താദും, അതുപോലെ തന്നെ സയ്യിദ് സുഹൈൽ അസഫാഫ് തങ്ങളും, അതുപോലെ തന്നെ വള്ളംകാട് അബ്ദുൽ ഖാദർ മദനി അടക്കമുള്ള മഹാന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും നമ്മുടെ ആശംസ കൊണ്ട് അഭിമുഖീകരിക്കും. ഈ മഹത്തായ സദസ്സിന് ദുആ കൊണ്ട് ഇൻഷാല്ല സഹകരിക്കുന്നത് സയ്യിദ് ഫസൽ കോയമ്പത്തങ്ങൾ കുറയാണ്. സമാപന പ്രാർത്ഥന ഇൻഷാല്ല വന്ദരായ സയ്യിദ് അവർ നിർവഹിക്കും. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മുദരിസായി ഇൻഷാല്ല ഇവിടെ ഏറ്റെടുക്ക ദൗത്യം ഏറ്റെടുക്കുന്നത് നല്ല പ്രഗത്ഭനായ പണ്ഡിതനും ദർസി രംഗത്ത് നന്നായി സേവന രംഗത്ത് ഉണ്ടാകുകയും ചെയ്ത വന്ദരായ ചെറു മൊയ്തു സാദി അവർകളാണ് ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ദർസ് നടക്കുന്നത്. എല്ലാവരും ഇനി തുടർന്നങ്ങോട്ടുള്ള സംരംഭങ്ങളിലൊക്കെ സജീവമായ സഹായങ്ങളും സഹകരണം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സയ്യിദ് അവറുകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.